കമ്പനീസുകൾ അടക്കം കടത്തിവിടാത്ത സംഭവം സംസ്ഥാന സർക്കാർ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കുകയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. വളരെ രമ്യമായി പരിഹരിക്കേണ്ട വിഷയം സംസ്ഥാന സർക്കാർ കോടതിയിലേക്ക് എത്തിച്ചതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കോവിഡ് വൈറസ് ബാധയെ തുടർന്ന് കർണാടക അതിർത്തി അടച്ചത് മാത്രം കോടതി കയറിയിരിക്കുകയാണ്. അവശ്യ സർവീസായ ആംബുലൻസിനെ കടത്തിവിടണമെന്ന് ആവശ്യപ്പെട്ടും ഒരു കത്തയക്കാൻ പോലും സർക്കാർ തയ്യാറായില്ല. പകരം നിയമ നടപടിയിലേക്ക് പോയി. ഇതോടെ തങ്ങളുടെ മൗലികാവകാശമായി കർണാടകയും എടുത്തു. വളരെ രമ്യമായി പരിഹരിക്കേണ്ട വിഷയമാണ് സംസ്ഥാന സർക്കാർ അങ്ങനെ കോടതി കയറ്റിയത്. കാസർഗോഡ് നിന്നും മംഗലാപുരത്തെ ആശുപത്രികളിലേക്ക് പോയ രോഗികളെ പ്രവേശിപ്പിച്ചില്ല. കോയമ്പത്തൂരിലെ ആശുപത്രികളിലും കേരളത്തിൽ നിന്നും ആരെയും പ്രവേശിപ്പിക്കുന്നില്ല. എന്നാൽ കർണാടകയിൽ പ്രവേശിപ്പിക്കാത്തത് സംബന്ധിച്ച് സംസ്ഥാനം രാഷ്ട്രീയ വിവാദമാക്കി. കർണാടകയിൽ ആകെ കോവിഡ് ബാധിച്ചതിനേക്കാൾ കൂടുതലാണ് കാസർഗോഡ് ജില്ലയിൽ വൈറസ് പിടിപെട്ടവർ. അതിനാൽ തന്നെ കാസർഗോഡ് ജില്ലയിലുള്ളവരുടെ യാത്ര കർണാടകക്കാർ ഭയപ്പെടുന്നുണ്ട്. മംഗലാപുരത്ത് കോവിഡ് ബാധ സ്ഥിരീകരിച്ച 6 പേരും കാസർഗോഡുകാരുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരാണ്. കാസർഗോഡിനെ ഹോട്ട്സ്പോട്ട് ജില്ലയായി കേന്ദ്ര സർക്കാർ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനിയെങ്കിലും മുഖ്യമന്ത്രി കത്തയച്ച് ആംബുലൻസ് കടന്നു പോകുന്നതിന് അനുമതി ആവശ്യപ്പെടണം. BJPയുടെ സംസ്ഥാന ഘടകവും കർണാടക സർക്കാരിനോട് ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്രമന്ത്രി സദാനന്ദ ഗൗഡയുമായും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു നേരിയ പനിക്ക് പോലും കാസർഗോഡുകാർ ആശ്രയിക്കുന്നത് മംഗലാപുരത്തെയാണ്. ഒരാഴ്ചയിലധികമായി കർണാടക സർക്കാർ മംഗലാപുരത്തേക്ക് രോഗികളെ പ്രവേശിപ്പിക്കുന്നില്ല. എന്നാൽ ജില്ലയിൽ എന്ത് സംവിധാനമാണ് പകരമായി സംസ്ഥാന സർക്കാർ ഒരുക്കിയതെന്ന് വ്യക്തമാക്കണം. ജില്ലയിലെ ആരോഗ്യ പ്രവർത്തനത്തെ സംബന്ധിച്ച് സർക്കാർ ആത്മപരിശോധന ഇനിയും നടത്തേണ്ടതുണ്ട്. MRI സ്കാൻ എടുക്കാനോ CT സ്കാൻ എടുക്കാനോ ഇവിടെ സംവിധാനമില്ല. എന്നാൽ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ വാക്കുകൾക്ക് ഇപ്പോൾ ഒരു നിയന്ത്രണവുമില്ല. അതിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയുമില്ല. BJPയിൽ നിന്ന് കൃത്യമായ അനുമതി വാങ്ങിയാണ് പത്രസമ്മേളനത്തിൽ സുരേന്ദ്രൻ എത്തിയതെന്നും പറഞ്ഞു. കാസർഗോഡിനെ എന്തിന് ഇത്തരത്തിൽ അവഗണിച്ചുവെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. ഇരു സംസ്ഥാനങ്ങൾ തമ്മിൽ തർക്കമുണ്ടാക്കി ബംഗളൂരിൽ മറ്റും ജോലി നോക്കുന്ന ലക്ഷക്കണക്കിന് മലയാളികളെ സാരമായി ബാധിക്കുന്ന നിലപാടിലേക്കാണ് സംസ്ഥാനം പോകുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. വെബ്ഡെസ്ക്, തത്മൈ ന്യൂസ്.